ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ കെറ്റിൽ വെള്ളം വെക്കുകയാണ് കേട്ടോ, ചായക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം നിർബന്ധമാണ്. ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മക്രോണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മക്രോണി കുക്ക് ചെയ്യാനുള്ള വെള്ളം വെച്ചെടുക്കുന്നുണ്ട്. അതുപോലെ റൈസിനുള്ള വെള്ളം ഈ കൂട്ടത്തിൽ തന്നെ വെക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, നല്ല ജലദോഷവും പനിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോയിസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ റൈസിനുള്ള വെള്ളം കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇന്ന് സ്കൂളിലെ ദിവസമാണ്, അപ്പോൾ നമുക്ക് ലഞ്ചും രാവിലെ തന്നെ ആക്കിയെടുക്കണം. ഇനിയിപ്പോൾ അതാ കുറച്ച് കാടമുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്, കുട്ടികൾ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫ്രൈ ആക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്താലേ നമ്മളെ വീഡിയോസ് കുറേ ആളിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട് അല്ലേ, പനിയും ജലദോഷവും ഒരു തരം വൈറൽ ഫീവറൊക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കുക, ശ്രദ്ധിക്കുക, പച്ചവെള്ളം ഒന്നും കുടിക്കാതിരിക്കുക. കുട്ടികൾക്കാണെങ്കിലും സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ അതാ നമ്മൾ മക്രോണി എടുക്കുകയാണ്. ഒരു കപ്പ് മക്രോണിയാട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇന്ന് വയ്യാത്തതുകൊണ്ട് തന്നെ പെട്ടെന്നാവുന്ന റെസിപ്പീസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് രാവിലെ മക്രോണിയും അതുപോലെ റൈസും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ റൈസാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടത്തോടുകൂടി കഴിക്കുകയും ചെയ്യും അവർ. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ് അന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിൽക്കും ഞാൻ കുറച്ച് ഓയിലും ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ബാസ്മതി റൈസ് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച് റെഡിയാക്കി എടുക്കുന്നത്. ഒരു കപ്പ് ബസ്മതി റൈസാണ് ഞാൻ എടുക്കുന്നത്. ഇന്നിപ്പം ലഞ്ചിന് മിക്കവാറും വിശകാരം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു റൈസ് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ കുട്ടിയെ കൊടുത്തേക്കും ചെയ്യാം, എനിക്ക് ഉച്ചയ്ക്ക് ഇതന്നെ കഴിക്കും വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു കപ്പ് എടുക്കുന്നത്. അല്ലെങ്കിൽ കുട്ടികൾക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മുക്കാൽ കപ്പ് റൈസ് എടുക്കുള്ളൂ. അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ അവർക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതാ വെള്ളം തളിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് കൊടുക്കുകയാണ്. നിങ്ങളൊക്കെ എന്തൊക്കെയാണ് കുട്ടിക്ക് ലഞ്ചിനും അതുപോലെ സ്നാക്കായിട്ടൊക്കെ ഒന്ന് കൊടുത്തേക്കൽ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് എന്നും ഒരുപോലത്തേതാകുമ്പോൾ കുട്ടിക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പം വെറൈറ്റി ആയിട്ട് കൊടുത്തേക്കുമ്പം അവരും ഹാപ്പിയാണ്, ഫുള്ള് കഴിക്കുന്നത് കണ്ടാൽ നമ്മളും ഹാപ്പിയാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ മക്രോണി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഊറ്റിയെടുക്കട്ടെ. ഇനിയിപ്പോൾ മക്രോണിയിലേക്കും അതുപോലെ റൈസിലേക്കും ആവശ്യമായുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാൻ വിചാരിക്കുകയാണ്. ക്യാരറ്റ് ഇതാ ഞാനിതുപോലെ വെള്ളത്തിലിട്ട് വെക്കാണ്ട് ചെയ്യൽ. ബോക്സിലാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ ഒരുപാട് കാലം കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കുക. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കണേ മുന്നേ ക്യാരറ്റ് ഒന്ന് കുറച്ച് വിനീഗറൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ക്യാരറ്റിൻ്റെ മുകളിൽ എത്തും വരെ വെള്ളം ഒഴിച്ചിട്ട് ബോക്സിലിട്ട് മൂടി വെച്ചാൽ കുറേ കാലം നമുക്ക് കേട് വരാണ്ട് സൂക്ഷിക്കാൻ കഴിയും. ഇനിയിപ്പോൾ അതാ ഇത്രയും വെജിറ്റബിൾസാണ് നമുക്ക് റൈസിലേക്കും അതുപോലെ മക്രോണിയിലേക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കട്ടെ. റൈസും അതുപോലെ മക്രോണിയൊക്കെ നമ്മൾ ഊറ്റിയെടുക്കുമ്പം ഊറ്റിയെടുത്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും കേട്ടോ. ഒന്നൊന്നുമേൽ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. റൈസാണെങ്കിലും മക്രോണി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് മക്രോണിയും അതുപോലെ റൈസും കൂടി ഒരുമിച്ച് തന്നെ റെഡിയാക്കി എടുക്കുകയാണ്. അതുപോലെ അതാ കാടമുട്ട ഫ്രൈ ചെയ്യാനുള്ള പാനും വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കാടമുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും, കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ ഒരു ഇത്തിരി ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറഞ്ഞ മസാല ചെയ്തെടുത്താലാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം.
അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ടൊമാറ്റ ഫ്രൈ ചെയ്ത് എടുക്കൽ. മുളക് പൊടി ഇടുന്നതിനെക്കാട്ടിലും കുട്ടികൾക്ക് ഇഷ്ടം കുരുമുളക് പൊടി ഇട്ടിട്ടാണ്. അതുപോലെ ലൈറ്റായുള്ള മസാലയിലാണ് ചെയ്തെടുക്കൽ. മസാല ഓവറായാലും കുട്ടികൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡിൽ മസാലാസൊക്കെ വളരെ കുറച്ച് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഹെൽത്തിനും അതായിരിക്കും കേട്ടോ ഒന്നുകൂടിയാ നല്ലത്. എന്താ കാടമുട്ട നമ്മളതിൻ്റെ ഇടയിൽ തോല് ഒഴിച്ചെടുത്തിട്ടുണ്ട്, ഇനി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മളെ മുട്ട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ അവർക്ക് ലഞ്ചിന് റൈസിൻ്റെ കൂട്ടത്ത് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഞാൻ പെട്ടെന്ന് മക്രോണിയും അതുപോലെ റൈസും ഒരുമിച്ച് തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു പാനിൽ നമ്മൾ മക്രോണിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെന്ന് വെച്ചാൽ നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഉച്ച ടൈം ആവുമല്ലോ ഇവരത് കഴിക്കാൻ. അപ്പം ബട്ടർ യൂസ് ചെയ്താൽ ഒന്നായി ഒരു ഒട്ടി പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓയിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ രണ്ട് പാനിലേക്ക് ഞാൻ അര ടീസ്പൂണോളം സോറി കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് പാനിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മക്രോണിയുടെ പാനിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാരറ്റും ക്യാപ്സിക്കും സവാളയാണ്. എല്ലാം കുറഞ്ഞ എമൗണ്ടേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ റൈസിലേക്ക് നമ്മൾ ക്യാപ്സിക്കും ക്യാരറ്റും മാത്രമാണ്. മക്രോണിയിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റും അതുപോലെ ഒരു കാൽ ഭാഗം ക്യാപ്സിക്കും ഒരു ചെറിയ സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ റൈസിലേക്കാണെങ്കിൽ ഒരു ചെറിയ ക്യാരറ്റും ഒരു കാൽ ഭാഗം ക്യാപ്സിക്കുമാണ് വെജിറ്റബിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ റൈസിൻ്റെ പാനിലേക്ക് അതുപോലെ മക്രോണിൻ്റെ പാനിലേക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മക്രോണിയിൽ നമ്മൾ സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് ഉപ്പിട്ട് കൊടുക്കാൻ. അതുപോലെ അത് റൈസിലേക്ക് ആവശ്യമായുള്ള പാനിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി കേട്ടോ, കുട്ടിയെ കൊണ്ടുപോകാനുള്ളതായതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കുരുമുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, വോയിസ് കൊടുക്കണേൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട് വോയിസ് കൊടുക്കാൻ. ഇത് നമ്മൾ മുന്നേ എടുത്ത വെച്ച വീഡിയോ ആയിരുന്നു. പക്ഷേ എങ്കിൽ വോയിസ് കൊടുക്കുന്ന സമയമായപ്പോഴത്തേനും നല്ല പനിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ മക്രോണിൻ്റെ ഫ്ലെയിം ഒന്ന് ലോലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ റൈസ് ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ റൈസിലേക്ക് ഞാനൊരു അഞ്ചാറ് കാടമുട്ട കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കോഴിമുട്ട ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് മതി കേട്ടോ. ഇപ്പോൾ കാടമുട്ട ആയതുകൊണ്ട് ഞാൻ അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുക്കുകയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റൈസാണ്. അതുപോലെ കുട്ടികൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിക്കും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മുട്ടയ്ക്ക് പകരം ഇതിലേക്ക് വേണമെന്ന് വെച്ചാൽ ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതുപോലെ മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വെജിറ്റബിളൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളെ ഇഷ്ടത്തിനനുസരിച്ചും ചേർത്ത് കൊടുക്കുക. കുട്ടികൾ കഴിക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. സവാള വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. ബാക്കി എന്ത് വെജിറ്റബിൾസ് നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതാ ഞാൻ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും നമ്മളെ റൈസ് റെഡി ആയിട്ടോ. കുറച്ച് മല്ലിയിലുണ്ടെന്ന് വെച്ചാൽ മേലിട്ട് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് റൈസ് തലേന്ന് രാത്രി കുക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റൈസ് ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ റൈസ് തലേന്ന് കുക്ക് ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ സിമ്പിളായിട്ട് നമുക്ക് രാവിലെ ഉണ്ടാക്കിയെടുക്കുക. കുറഞ്ഞ ടൈമിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കട്ടോ. രാവിലെ നേരത്തെ പോണ കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മക്രോണി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികളും ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറഞ്ഞ മസാലപ്പൊടികൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു അര ടീസ്പൂണിന് താഴെ ആയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോറി, മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി, അതുപോലെ മുളക് പൊടി ഒരു അര ടീസ്പൂണിന് താഴെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികളാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസൊക്കെ നമുക്ക് കുട്ടിയൊക്കെ എത്രയാണോ ഇഷ്ടം, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടം എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. സോയാ സോസ് നമുക്ക് ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും.
അപ്പം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം നമുക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ ചേർത്ത് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഇതിലൊക്കെ ഉപ്പുണ്ടാവും, സോയാ സോസിലും ടൊമാറ്റോ സോസിലും ഒക്കെ ഉപ്പുണ്ടാവും. ഇനിയിപ്പോൾ അതാ നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മക്രോണി കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് അധികം ടൈമില്ല കേട്ടോ, വേഗം തന്നെ മോന് പോകാനുള്ള ടൈം ആവുകയാണ്. മോനും മദ്രസും സ്കൂളും ഒരുമിച്ചാണ്, അപ്പോൾ രാവിലെ നേരത്തെ തന്നെ പോകണം. ഇപ്പോൾ ഇതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരേ ടൈമിൽ തന്നെ റെഡിയായി. ഇനിയിപ്പോൾ അയിനുവിന് വേഗം തന്നെ ഒന്ന് ചായ കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അവരെ പോയി വിളിച്ചെടുത്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, മോളി മോനെയൊക്കെ വിളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിക്കലും മാറ്റലൊക്കെ അവർ തനിയെ തന്നെ ചെയ്തോളൂ, നമ്മളൊരു ശ്രദ്ധ ഉണ്ടായാൽ മതി, നമ്മൾ ഒപ്പം നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തനിയെ തന്നെ ചെയ്തോളൂ. ഇനിയിപ്പോൾ ഞാൻ വേഗം ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. മോനാണ് കേട്ടോ ആദ്യം പോവുക, അതിന് ശേഷമാണ് മോള് പോവുക. ലഞ്ച് ബോക്സിൽ ഞാൻ സാധാരണ ഫ്രൂട്ട്സൊന്നും അങ്ങനെ കൊടുത്തേക്കാറില്ല കേട്ടോ. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തേക്കുമ്പം ഉച്ച ടൈം ആവുമല്ലോ അവർ ലഞ്ച് കഴിക്കാനായിട്ട്, അന്നപ്പോഴേക്കിനും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കളർ മാറിയും സ്മെല്ല് മാറുകയൊക്കെ ചെയ്യും വിചാരിച്ചിട്ട് ഞാൻ ഫ്രൂട്ട്സ് എന്തായാലും കൊടുത്തു വിടലില്ല. എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ചില സമയത്ത് കൊടുത്തേക്കും കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും ഇതുപോലെ ചോറും അതുപോലെ എന്തെങ്കിലും ഒന്ന് പൊരിച്ചത്, ചിക്കനോ മുട്ട അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റംസ് പൊരിച്ചതും വെക്കും, അല്ലെങ്കിൽ ഒരു ഉപ്പേരിയും കഴിഞ്ഞിട്ടോ വെക്കൽ സാധാരണഗതിയിൽ. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റാണ് വെച്ചെടുക്കുന്നത്. അതുപോലെ അയിനുവിന് സ്നാക്കും കൊണ്ടുപോകണം, സ്നാക്കല്ല അവന് മദ്രസ് വിട്ടിട്ട് കഴിക്കാനുള്ള ചായ ആയിട്ടാണ് കൊണ്ടുപോവുക. ചായ മീൻസ് എന്തെങ്കിലും അതുപോലെ ചെറുതായിട്ടുള്ള സ്നാക്സ് ആയിട്ട് എന്തെങ്കിലുമാണ് കൊടുത്തു വിടൽ. സാധാരണ ഞാൻ ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുത്തു വിടില്ല. ഇന്നിപ്പോൾ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു നോക്കുമ്പോൾ ബ്രെഡ് കേട് വന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ബിസ്ക്കറ്റ് ബ്രസ്കും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് തീരെ താല്പര്യമില്ല അതുപോലെ ബേക്കറി കൊടുത്തു വിടാൻ, പക്ഷേ ഇനിയിപ്പം നമുക്ക് വേറൊന്നും ഉണ്ടാക്കി കൊടുക്കാനുള്ള ടൈമും ഇല്ല. ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി പാന് അടുപ്പത്ത് വെച്ചേരാണ് ബ്രെഡ് എടുത്ത് നോക്കിയത്, അപ്പം അത് കേട് വന്ന് എടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് ബേക്കറി തന്നെ കൊടുത്തു വിടുകയാണ്. അപ്പോൾ ഇതാ അയിനു പോവുകയാണ് കേട്ടോ, അവന് ബസ് ഇങ്ങോട്ട് വരില്ല, മെയിൻ റോഡിലാണ് വരിക. അപ്പം മെയിൻ റോഡിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടി. അത് കഴിഞ്ഞ് ഇതാ തനുമോളും പോകാനായിട്ടുണ്ട്, ഒക്കെ പിന്നെ ഓട്ടോ വരും കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ കയറി അങ്ങ് പോയിക്കോളും. അവർ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുട്ടുണ്ടാവുക. ഇനിയിപ്പം ഇന്ന് വിശുകാ ചിലപ്പെങ്കിലേ ഉച്ചക്ക് ലഞ്ചിന് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളിലേക്കൊക്കെ കടക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് കുക്കിങ്ങൊക്കെ കഴിഞ്ഞല്ലോ, കുക്കിങ് ഇനിയിപ്പോൾ കാര്യമായി ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല, ആ റൈസ് തന്നെ മതിയെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമ്മൾ സ്ത്രീകൾ മാത്രമാകുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഞാനങ്ങനെയാണ് കേട്ടോ, നമ്മൾ മാത്രമാകുമ്പം എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും അത്രത്തോളം ചെയ്യുകയാണ് കഴിയുക. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഇതുപോലെ അതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അതുപോലെ ഒരെന്തെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കുക, അതാണ് കേട്ടോ ഞാൻ ആദ്യം ചെയ്യുക. എന്നാൽ തന്നെ എനിക്ക് പകുതി സമാധാനമാണ്. ഓരോരുത്തരും ഓരോ ടൈപ്പിലായിരിക്കും അല്ലേ, ചിലവർക്ക് രാവിലെ തന്നെ മുറ്റടിച്ചാലായിരിക്കും സമാധാനം കിട്ടുക, ചിലർക്കാണെങ്കിൽ അടുക്കളൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടാലായിരിക്കും സമാധാനം കിട്ടുക. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ തന്നെ ഇതുപോലെ ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാൽ ഭയങ്കര സമാധാനമാണ്, എനിക്ക് ഒരുപാട് ജോലി കുറഞ്ഞ പോലെ ഒരു തോന്നലാണ്. ഇനിയിപ്പോൾ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തീരാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത്, എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സ് എനിക്ക് പറഞ്ഞു തരാമെന്നേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോ, അല്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കു വേണ്ടിട്ടോ. അപ്പം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. രാവിലെ നേരത്തെ എണീക്കുക മീൻസ് ഒരു 5 മണിക്കെങ്കിലും നമ്മൾ എണീക്കുക എന്നുള്ളതാണ്. രാവിലെ നേരത്തെ എണീറ്റാൽ നമുക്ക് ഭയങ്കര എനർജറ്റിക്കായി നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അന്നത്തെ ദിവസം ഫുള്ള് നമുക്കൊരു പോസിറ്റീവായിട്ട് തോന്നാറുണ്ട്.
അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എണീക്കണം എന്നുണ്ടെങ്കിൽ രാത്രി നേരത്തെ കിടന്നുറങ്ങണം. അതാണ് രണ്ടാമത്തെ ടിപ്പ്. രാത്രി നേരത്തെ കിടന്നുറങ്ങിയാൽ മാത്രമേ നമുക്ക് രാവിലെ നേരത്തെ എണീക്കാൻ കഴിയുള്ളൂ. അതുപോലെ രാത്രി കിടക്കുന്ന സമയത്ത് ബെഡ് ടൈമിൽ ഫോൺ ഉപയോഗിക്കാണ്ട് നിൽക്കുക. ഫോൺ എടുത്ത് വെച്ചതിന് ശേഷം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, സൗണ്ട് കൊടുക്കുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്, സോറി. അപ്പം ഫോണ് നേരത്തെ തന്നെ എടുത്ത് വെക്കുക, ബെഡ് ടൈമിൽ ഫോൺ യൂസ് ചെയ്യാണ്ട് നിൽക്കുക. ബെഡ് ഫോൺ എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ബെഡിലേക്ക് കടക്കുക. അതുപോലെ രാത്രി ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. രാത്രി അതുപോലെ നേരത്തെ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 2.5 മണിക്കൂർ മുന്നേ എങ്കിലും ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ ഫുഡിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി ഫുഡ് തീരെ കഴിക്കാതിരിക്കരുത്. എന്തെങ്കിലും ലൈറ്റായിട്ട് നമ്മൾ എന്തായാലും കഴിക്കണം. ഹെവി ആയുള്ള ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുക. അതുപോലെ തലേ ദിവസം തന്നെ പിറ്റേത്തെ ദിവസത്തെ കുറിച്ച് നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നാളെ എണീറ്റാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിൽ തലേ ദിവസം തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഒരു പ്ലാനിങ് നമുക്കുണ്ടായാൽ പിറ്റേന്ന് എണീക്കുമ്പം ആ ഒരു പ്ലാനിങ്ങിനനുസരിച്ച് നമ്മളെ കാര്യങ്ങൾ അങ്ങ് മൂവ് ആയിക്കോളും. അതുപോലെ നല്ലൊരു മോർണിംഗ് റൂട്ടീൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണ്, ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തള്ളിക്കളഞ്ഞ കേട്ടോ. കാര്യമൊക്കെ എടുക്കണ്ട, ഞാൻ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അതാ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ജോലികളൊക്കെ അങ്ങനെ തീർക്കുന്നുണ്ട് കേട്ടോ. ഒരു പോയിൻ്റ് ശേഷം നമ്മൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് റെഡിയാക്കി. ഇനിയിപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടണം. മുറ്റം ഞാൻ പിന്നെ എന്നും അടിക്കാറില്ല കേട്ടോ. ആദ്യമൊക്കെ ദിവസം അടിക്കുമായിരുന്നു, ഇപ്പം ഞാൻ ഡെയിലി അടിക്കാറില്ല മുറ്റം. 1.5 ദിവസം വെച്ചിട്ടാണ് കേട്ടോ മുറ്റടിക്കൽ. ചണ്ടിയൊക്കെ അത്യാവശ്യം ഉണ്ടാവും, പക്ഷേ എങ്കിൽ ഒരുപാട് ടൈം എടുക്കണം കേട്ടോ. ഇവിടെ മുറ്റടിച്ചായിരുന്നെങ്കിൽ 1 മണിക്കൂറോളം ആവശ്യമാണ് നമ്മൾ മുറ്റടിക്കാൻ ഇറങ്ങും. അപ്പം ഞാൻ 1.5 വട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പം മുറ്റടിച്ചാറുള്ളൂ. അപ്പം അതും ഒരു കാര്യമുണ്ട്, നമ്മുടെ ഹെൽത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച്, നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മളെ ജോലികൾ തീർക്കുക എന്നുള്ളത്. എല്ലാ ദിവസവും എല്ലാ ജോലികളും എടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഹെൽത്തിനനുസരിച്ച്, സൗകര്യത്തിനനുസരിച്ച് ആ രീതിയിൽ വേണം നമ്മൾ ജോലികൾ എടുക്കാൻ. ജോലിയോട് നമുക്കൊരു മടുപ്പ് തോന്നുന്ന രീതിയിൽ ജോലികൾ എടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ നേരത്തെ എണീക്കാന്ന്. അതിപ്പോൾ നമ്മൾ ഡെയിലി ഓഫീസിലൊക്കെ പോണ ലേഡീസ് ആണെങ്കിൽ ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ കുറച്ച് കിടന്നുറങ്ങട്ടെ എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. അവർക്കും വേണമല്ലോ ഒരു ഫ്രീ ആയിട്ട് ഉറങ്ങാനുള്ള ഒരു ടൈമൊക്കെ. അങ്ങനെയുള്ളവർ അങ്ങനെയും ചെയ്തോളൂ, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ പൊതുവായുള്ളൊരു കാര്യം പറഞ്ഞാണ്, സ്കൂളിൽ പോണ കുട്ടികളുള്ളവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് തോന്നിയോണ്ട് പറയാണ് കേട്ടോ. അപ്പോൾ അതാ സംസാരത്തിനിടയിൽ നമ്മളെ അടിച്ചു വാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല കേട്ടോ. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ, മറന്നു പോയിട്ടുണ്ടെങ്കിൽ. അതുപോലെ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുകയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെയും താങ്ക് യു ഫോർ വാച്ചിങ്.